മലയാളികൾക്ക് മുഖവുര നൽകേണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തി സ്വന്തം നാവിലൂടെ ഒരു സമൂഹത്തിൻ്റെയും ഒപ്പം താനെന്ന സമൂഹത്തിൻ്റെ പ്രതിനിധിയുടെയും ആശങ്കകളും ആശയങ്ങളും ആവിഷ്കരിക്കപ്പെടാനും അതിനുത്തരം കണ്ടെത്താനുമുള്ള ദൗത്യം ഏറ്റെടുത്തയാൾ പരീക്ഷണങ്ങളും പ്രയത്നവും കൊണ്ട് മുങ്ങി താഴാമായിരുന്ന ഒരു സ്ഥാപനത്തെ പതിയെ പതിയെ പിടിച്ചുയർത്തി അവസാനം തൻ്റെ ഹൃദയരക്തം കൊണ്ട് കെട്ടിപ്പൊക്കി. നേട്ടങ്ങൾ സ്വന്തമാക്കി കൊടുത്തപ്പോഴും അവിടെയും സ്വയം പരിചയപ്പെടുത്തേണ്ട സാഹചര്യം അത് അദ്ദേഹത്തെ തീർത്തും അസ്വസ്ഥനാക്കി. തിരിച്ചറിയാത്ത ആളുകൾക്ക് മുന്നിൽ നിന്നും വിട പറഞ്ഞ് പടിയിറങ്ങാൻ അദ്ദേഹം മടിച്ചില്ല. വാശി പിടിപ്പിച്ചവരോട് നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കാതെ തൻ്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം മറുപടി നൽകി. അവതാരകൻ എന്ന വാക്കിന് മലയാളിയുടെ സങ്കല്പ ലോകത്ത് ഒറ്റ പേരേ പറയാനുണ്ടാകൂ. അതെ, ശ്രീകണ്ഠൻ നായർ തന്നെ. ശ്രീകണ്ഠൻ നായരുടെ കഥ കേൾക്കാം. 1959 ജൂലൈ 12 രാമൻപിള്ള ജാനകി ദമ്പതികളുടെ മകനായി കൊല്ലം ജില്ലയിൽ മേലില എന്ന സ്ഥലത്തായിരുന്നു ജനനം. വീടിനടുത്തുള്ള സ്കൂളുകളിൽ നിന്നും തന്നെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശ്രീകണ്ഠൻ നായർ കേരള സർവകലാശാലയിൽ നിന്നും പൊളിറ്റിക്സിൽ എം എ ബിരുദവും ശേഷം എം ഫില്ലും കരസ്ഥമാക്കി. അച്ഛൻ കൃഷിക്കാരനായിരുന്നു. പഠനത്തോടൊപ്പം സിവിൽ സർവീസ് നേടണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. അതിനായി ശ്രമങ്ങളും നടത്തി. 2 തവണ മെയിൻ പരീക്ഷ എഴുതിയെങ്കിലും വിജയിക്കാനായില്ല. അതേക്കുറിച്ച് സ്വതവേയുള്ള ഹാസ്യം കലർന്ന സ്വരത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ചിരുന്നു. എന്നാൽ ഹിന്ദി അറിയാത്തതുകൊണ്ട് ഞാൻ തിരികെ പോരുന്നു. അക്കാലത്ത് കെ ആർ നാരായണൻ രാഷ്ട്രപതിയായിരുന്ന സമയമായിരുന്നു. മറ്റൊരവസരത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു, ജെ എൻ യുവിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആൾ നീയല്ലേ എന്ന്. ശേഷം 1983 കേരളവർമ്മ കോളേജിൽ സീനിയർ ലെക്ചററായി ചേർന്നു. കേരള കൗമുദിയിൽ പത്രപ്രവർത്തനം നടത്തിയ ശേഷം UPSC എക്സാമിലൂടെ പ്രസാദ് ഭാരതിയിൽ ജോലി ലഭിച്ചു. ആകാശവാണിയിൽ റേഡിയോ പ്രക്ഷേപകനായി. ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം നടത്തിയെ കണ്ടതും കേട്ടതും പിന്നീട് പ്രഭാതഭേരി തുടങ്ങിയ പ്രോഗ്രാമുകളുടെ ശ്രോതാക്കളുടെ മനസ്സിൽ തന്റെ ശബ്ദം കൊണ്ട് ഇരിപ്പിടം നേടിയ വ്യക്തിയായിരുന്നു ശ്രീകണ്ഠം നായർ. കണ്ടതും കേട്ടതും പരിപാടിയുടെ 1500 ലക്കങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. ഒരു നിമിഷം എന്ന ദൂരദർശൻ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടാണ് മാധ്യമരംഗത്തെത്തിയത്. അങ്ങനെ ജീവിതം സുഖകരമായി മുന്നോട്ടു പോകുന്ന അവസരത്തിലാണ് 1990കളുടെ മധ്യത്തിൽ ശ്രീകണ്ഠൻ നായർ ഏഷ്യാനെറ്റിലേക്ക് എത്തുന്നത്. അന്ന് തകർച്ചയുടെ വക്കിലായിരുന്ന ഏഷ്യാനെറ്റിന്റെ പിൽക്കാലത്തെ വളർച്ചയിൽ ഒരു പ്രധാന പങ്കു വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പെൻഷൻ വരെ കിട്ടുന്ന പ്രസാദ് ഭാരതിയിലെ ജോലി രാജിവെച്ചാണ് അന്ന് ഏഷ്യാനെറ്റിൽ എത്തുന്നത്. ചാനൽ നഷ്ടത്തിലാണെന്ന് അവിടെ എത്തിയതിനു ശേഷമാണ് മനസ്സിലാക്കുന്നത്. അന്നാകെ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ തകർച്ചയിലേക്ക് പോയി എന്റെ അടക്കം അവിടെ ഉണ്ടായിരുന്ന 400 ജോലിക്കാരുടെയും ജീവിതം പൂട്ടിക്കെട്ടുക, അതല്ലെങ്കിൽ എല്ലാവരെയും കൂടെ കൂട്ടി പരമാവധി ശ്രമം നടത്തി രക്ഷപ്പെടുക. അത് രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ ഉൾപ്പെടെ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്നാണ് തീരുമാനമെടുത്തത്. ഏഷ്യാനെറ്റിലെത്തിയ സമയത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് പിന്നീട് ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം വിവരിച്ചത് ഇങ്ങനെയായിരുന്നു: അന്ന് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത പല പരിപാടികളുടെയും ആസൂത്രണത്തിലും ഒപ്പം സാങ്കേതിക മേഖലയിലും ശ്രീകണ്ഠൻ നായരുണ്ടായിരുന്നു. സംഗീത സാഗരം എന്ന പരിപാടി അദ്ദേഹത്തിന്റെ ആസൂത്രണത്തിൽ ജന്മം കൊണ്ടതും ഒപ്പം ഏഷ്യാനെറ്റിൽ അദ്ദേഹം നടത്തിയ ആദ്യത്തെ പരീക്ഷണവുമായിരുന്നു. പ്രമുഖരായ ധാരാളം ഗായകരെ ആ പ്രോഗ്രാമിൽ അദ്ദേഹം ഉൾപ്പെടുത്തി. ആദ്യ ആഴ്ചകളിൽ എത്തിയ റേറ്റിംഗ് ചാർട്ടിൽ പ്രത്യേകിച്ച് മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ആ പ്രോഗ്രാം ഏഷ്യാനെറ്റിന്റെ തലവര തന്നെ മാറ്റിവരച്ചു. അതുവരെ 2.5 പോയിന്റിന് മേലെ കടക്കാത്ത ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമുകളിൽ സംഗീത സാഗരം SP ബാലസുബ്രഹ്മണ്യത്തിന്റെ എപ്പിസോഡിലൂടെ 12 എന്ന അതുവരെയുള്ള മികച്ച റേറ്റിംഗ് പോയിന്റ് കരസ്ഥമാക്കി. അത് അദ്ദേഹത്തിനും ഒപ്പം ചാനലിന്റെ മറ്റണിയറ പ്രവർത്തകർക്കും പ്രചോദനവും ഒപ്പം ആശ്വാസവുമായി. പിന്നെ കുറേയേറെ പരീക്ഷണങ്ങൾ, ഒപ്പം കൂട്ടായ ആത്മാർത്ഥമായ പരിശ്രമവും. 15 കോടിയോളം വന്ന അന്നത്തെ ഏഷ്യാനെറ്റിന്റെ ബാധ്യതകൾ പിൽക്കാലത്തില്ലാതായി. 1994 ഏഷ്യാനെറ്റിൽ തന്നെ ആരംഭിച്ച നമ്മൾ തമ്മിൽ എന്ന ജനസമ്പർക്ക പരിപാടിയിലൂടെയാണ് അദ്ദേഹം അവതാരകനായി അരങ്ങിലെത്തിയത്. സാമൂഹികമായി പ്രാധാന്യമുള്ള വിഷയങ്ങൾ കണ്ടെത്തി രാഷ്ട്രീയ സാമൂഹിക പ്രമുഖരെയും പൊതുസമൂഹത്തെയും ഉൾപ്പെടുത്തി അവതരിപ്പിച്ച ഒരു പരിപാടി. അതിന്റെ ആരംഭം മുതൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. 17 വർഷത്തോളം പിന്നിട്ട് നമ്മൾ തമ്മിൽ 727 ലക്കങ്ങൾ പൂർത്തിയാക്കി ഗിന്നസ് റെക്കോർഡ് നേടി.
ചാനൽ സംപ്രേഷണം ചെയ്ത പല പ്രോഗ്രാമുകളുടെയും പിന്നണിയിലും മുന്നണിയിലും ഒക്കെ പ്രവർത്തിച്ച ശ്രീകണ്ഠൻ നായരുടെ അധ്വാനം വീണ നിലമാണ് ഏഷ്യാനെറ്റ് എന്നതിൽ സംശയമില്ല. വൈകി വീട്ടിലെത്തുന്ന രാത്രികളും അതിരാവിലെ ഉണർന്ന് ജോലിക്കുള്ള ഓട്ടവും ഒക്കെ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ അച്ഛൻ്റെ മുഖം ഒരപരിചിതൻ്റെതാക്കുമോ എന്ന് അദ്ദേഹം പലപ്പോഴും ഭയപ്പെട്ടിരുന്നു. മക്കളെ, ഐ ആം യുവർ ഫാദർ എന്ന് പറഞ്ഞ് അവരോട് അച്ഛനെ പരിചയപ്പെടുത്തേണ്ടതായി വരുമോ എന്നൊക്കെ ഹാസ്യരൂപേണ പല അവസരങ്ങളിലും പറയാറുണ്ടെങ്കിലും തനിക്ക് കാണാനാകാതെ പോയ മക്കളുടെ ബാല്യകാല കുസൃതികളെ ഓർത്ത് ദുഃഖിക്കുന്ന അച്ഛൻ്റെ മനസ്സ് ആ വാക്കുകളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പല പ്രോഗ്രാമുകളുടെയും സംവിധായകനും മേൽനോട്ടക്കാരനുമൊക്കെയായി പ്രവർത്തിച്ച അദ്ദേഹം മുൻവർഷത്തേക്കാൾ പകുതി മുതൽ മുടക്കിൽ ഏഷ്യാനെറ്റ് അവാർഡ് ഷോ നടത്തിയ ചരിത്രവുമുണ്ട്. 2008 വരെ ഏഷ്യാനെറ്റിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം ചാനലിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് വരെ എത്തി. ശേഷം 2008 സ്റ്റാർ ഗ്രൂപ്പ് ഏഷ്യാനെറ്റിന്റെ ഷെയറുകൾ വാങ്ങി. തന്റെ ജീവരക്തം നൽകി ഉയർത്തെഴുന്നേൽപ്പിച്ച ആ സംരംഭം സ്റ്റാർ ഗ്രൂപ്പ് ഏറ്റെടുത്തതിലെ അദ്ദേഹത്തിന്റെ അമർഷവും ഒപ്പം അവസാന നിമിഷം വരെയും അദ്ദേഹത്തോട് അത് മറച്ചു വെച്ചതും ഒക്കെ ആഘാതം തന്നെയായി. എങ്കിലും ഭാര്യയോട് ആ വിഷയം അവതരിപ്പിച്ചത് പുളിയിറക്കോണത്തെ പരീക്ഷണം അവസാനിപ്പിക്കാൻ സമയമായി എന്നായിരുന്നു. ആശയങ്ങളിലെ വിയോജിപ്പ് കൊണ്ട് തന്നെ അദ്ദേഹം ആ പരീക്ഷണശാല വിട്ടിറങ്ങി ശേഷം മനോരമയിലെത്തി. എങ്കിലും അവിടെയും അദ്ദേഹം തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചില്ല. അദ്ദേഹത്തിന് ജീവിതത്തിൽ തോന്നിയ വാശി കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് എന്ന ചാനൽ ജനിച്ചു. ഈ അവസരങ്ങളിലും അദ്ദേഹം വാശി പിടിപ്പിച്ചവർക്ക് നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും വാശി തോന്നിയില്ലായിരുന്നെങ്കിൽ ഫ്ലവേഴ്സ് എന്ന എന്റർടൈൻമെന്റ് ചാനലോ 24 ന്യൂസ് എന്ന ന്യൂസ് ചാനലോ ഉണ്ടാകുമായിരുന്നില്ല. എല്ലാ മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മീഡിയ സിറ്റി തുടങ്ങുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹവും മുന്നോട്ടുള്ള ലക്ഷ്യവും. അതിന്റെ മുന്നൊരുക്കം എന്നതുപോലെയാണ് ഫ്ലവേഴ്സും 24 ന്യൂസും അദ്ദേഹം ആരംഭിച്ചതും. പല അവസരത്തിലും മനസ്സിനോട് ചോദിച്ചിട്ടുണ്ട്, പോർബന്ദറിലെ ഗാന്ധിയാകണോ അതോ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആകണോ? ഞാനൊരു സാധാരണക്കാരൻ, മേരിലയിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജനിച്ചു വളർന്ന ഒരാൾ. അതിനാൽ തന്നെ പല സന്ദർഭങ്ങളിലും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയാൽ മതി എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. എല്ലാ ഭാവി പരിപാടികൾക്കും വിജയം നേരുന്നു.